നമസ്കാരം ജ്യോതിർഗമയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ടൊമാറ്റോ സോസ് ടൊമാറ്റോ കെച്ചപ്പ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് രണ്ടും നമുക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ചും കുട്ടികൾക്ക് കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് തൊട്ടുനാക്കും സാധാരണ നമ്മളിത് കടകളിൽ നിന്നും മേടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ കടകളിൽ നിന്നും മേടിക്കുന്ന ടൊമാറ്റോ സോസിൽ അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും അതുപോലെ തന്നെ അതിൽ ശരിക്കുള്ള തക്കാളി അങ്ങനെയാണോ ചേർത്താക്കണേൽ നല്ലതാണോ ഒരുപാട് സംശയങ്ങളുണ്ടാവും കെമിക്കലുകൾ ഉണ്ടാവും പക്ഷെ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ളൊരു കച്ചപ്പ് നമുക്ക് ടൊമാറ്റോ കച്ചപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വളരെ ഈസിയായി അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഒരു ടൊമാറ്റോ കച്ചപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്ന് ഹൗ ടു മേക്ക് ടൊമാറ്റോ കച്ചപ്പ് ഇൻ അവർ ഹൗസ് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ടൊമാറ്റോ കച്ചപ്പ് റെസിപ്പി അതാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ നല്ലോണം പഴുത്ത തക്കാളി പിന്നെ ഒരു അരക്കപ്പ് വിനാഗിരി ഒരു കാൽ കപ്പ് പഞ്ചസാര ഒരു ഒരു ടേസ്പൂൺ മുളക് പൊടി നമ്മളിവിടെ മുളക് പൊടി എടുത്തിരിക്കുന്ന കളറിനല്ല എരിവിന് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയല്ല എടുത്തിരിക്കണേ സാധാരണ മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കണത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത് ഈ കഴുകിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വേവിക്കാനായിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഈ കച്ചപ്പും സോസും തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസം എനിക്കറിയാവുന്നൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം സോസിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാറുണ്ട് വെളുത്തുള്ളി ഉണ്ടാവാറുണ്ട് സവാള ഇടാറുണ്ട് ബീട്രൂട്ട് ഇടാറുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുക പക്ഷേ ഈ കച്ചപ്പിൽ ഇതൊന്നുമില്ല സാധാരണ തക്കാളി മാത്രമാണ് ഇട്ട് വേവിക്കാറ് അപ്പോൾ നമ്മളിവിടെ തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഒരു കുക്കറിലിട്ട് വേവിക്കാനായിട്ട് മാറ്റുകയാണ് ഒരു കിലോ തക്കാളിയാണ് ഏകദേശം പത്ത് തക്കാളി ഉണ്ടായിരുന്നു അത് ആ പത്ത് തക്കാളി ഒരു കുക്കറിലിട്ട് ഒരു ശക്കലം വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് വേവിക്കാനായിട്ട് മാറ്റുകയാണ് നമ്മളിപ്പോൾ ഇവിടെ അര ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ വെള്ളം കൂടി നേരച്ച് കുഴപ്പമൊന്നുമില്ല വെള്ളം കൂടിയാൽ നമുക്ക് രണ്ടാമത് നമ്മൾ കുറുക്കുമ്പോൾ കുറച്ച് കൂടുതൽ നേരം അടുപ്പത്തിരിക്കണമെന്ന് മാത്രം അപ്പോൾ നമ്മൾ ഈ അടുപ്പത്ത് വെച്ച കുക്കർ ഒരു നാല് വിസിലാണ് നമുക്കിതിന് പാകമായിട്ടുള്ളത് ഒരു നാല് വിസിൽ കേൾക്കണ വരെ നമ്മൾ വേവിക്കാം അതാ ഇപ്പോൾ നാലാമത്തെ മിശ്ര അടിച്ചിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ അടുപ്പൊന്ന് ഓഫ് ചെയ്യുക കുക്കറിലെ പ്രഷർ പോയി കഴിയുമ്പോൾ തുറക്കുക തുറന്ന് കഴിഞ്ഞിട്ട് അതെന്താ നല്ലോണം വെന്തിട്ടുണ്ട് നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് തക്കാളി പാകത്തിനാണ് ഇരിക്കണേ അത് നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കുക നമ്മൾ ഈ വെള്ളം ഒന്ന് അരിച്ചു മാറ്റിയെടുത്ത് വയ്ക്കുകയാണ് കളയാനായിട്ടല്ല അത് നമ്മൾ വീണ്ടും അത് രണ്ടാമത് കുറുക്കാനായിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഈ വെള്ളമാണ് ഉപയോഗിക്കുക തൽക്കാലം നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം അധികം വേണ്ട അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ആ വെള്ളം ഒന്ന് ഊറ്റി മാറ്റി മാറ്റിവെക്കാം ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഈ തക്കാളി വേവിച്ച തക്കാളി നമ്മളൊരു മിക്സിയിലേക്ക് ഇടുക അതൊന്ന് നല്ലോണം അടിച്ചെടുക്കുക അതാ നല്ലവണ്ണം അടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലേ അപ്പോൾ നല്ല കുഴമ്പ് രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ വെള്ളത്തിലേക്ക് ഇടുക നമ്മൾ ഇതിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റി വെച്ച അരിച്ചു വെച്ച വെള്ളമാണ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക അപ്പോൾ അത് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് അരിച്ചെടുക്കണം തക്കാളിയുടെ കുരു അതുപോലെ തന്നെ ആ പുറത്തുള്ള തോട് അതെല്ലാം ഒന്ന് കളയണം നമുക്ക് അപ്പോൾ അതുകൊണ്ട് നല്ലോണം എന്തൊക്കെയാണോ വേവാണ്ട് കിടക്കണേ അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റണം അതിനാണ് ഈ അരിക്കണേ അപ്പോൾ ഈ അരിച്ച് നമ്മൾ നല്ല കുഴമ്പ് പരുവത്തിലുള്ള ആ തക്കാളിയുടെ ജ്യൂസ് പോലത്തെ സാധനം നമ്മൾ നല്ല ഓണം ഒന്ന് അരിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ നല്ല ഫൈനായിട്ടുള്ള അരിപ്പയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒട്ടും തരി അതിലേക്ക് പോകേണ്ടത് നമ്മുടെ കെച്ചപ്പിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോണ കെച്ചപ്പിൽ ഒട്ടും തരി ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ നല്ല അരിപ്പ എടുത്തിട്ട് അരിക്കുന്നത് ഇതാ അപ്പോൾ നമ്മൾ ഏകദേശം അരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവസാനം ബാക്കി വന്നേക്കുന്നത് അപ്പോൾ ആ ബാക്കി വന്ന സാധനങ്ങൾ നമ്മൾ എടുത്ത് മാറ്റിക്കളയുക ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അരിച്ചെടുത്ത ടൊമാറ്റോ ജ്യൂസ് നമ്മളതിലേക്ക് ഒഴിക്കുക ഒരു ചെറിയ ഫ്ലെയിമിൽ നമ്മൾ പതുക്കെ ചൂടാക്കാം ഒരു മീഡിയം ഫ്ലെയിമിന് അടുത്താണ് എപ്പോൾ നമ്മൾ ഇത് വയ്ക്കാനായിട്ട് നല്ലത് അപ്പോൾ മീഡിയം ഫ്ലെയിമിന് തൊട്ട് മുകളിൽ വയ്ക്കുക മുകളിൽ വച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പതുക്കെ പതുക്കെ ഇളക്കിയാൽ മതി അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര കാൽ കപ്പ് പഞ്ചസാര ഏകദേശം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഉപയോഗിച്ചത് ഒരു കിലോ തക്കാളിക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിച്ചത് അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നാണ് നമ്മൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കുക അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള വിനാഗിരികൂടെ ഒപ്പൊഴുക്കാണ് അര കപ്പ് വിനാഗിരിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര കുറച്ച് കുറയ്ക്കാം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടാം ഒരു അതിൻ്റെ ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് വിനാഗിരിയാണ് ഇതുപോലെ തന്നെ പുളി കുറച്ച് കൂടി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കുറച്ച് വിനാഗിരി കൂട്ടാം പക്ഷെ എന്തായാലും അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഒരു സാധാരണ കണക്കെന്നുള്ള രീതിക്ക് ഒരു കിലോ തക്കാളിക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഏകദേശം അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള വിനാഗിരിയാണ് ആണ് ഒഴിക്കണേ ഇതിൻ്റെ തക്കാളിയുടെ പുളി അനുസരിച്ച് ഇതെല്ലാം മാറുകയും ചെയ്യും തക്കാളി മാറിനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് പഞ്ചസാരയോ വിനാഗിരിയോ ഏതാണ് ഇനി കൂടുതൽ ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതല്ല ഉപ്പ് നമുക്ക് നോക്കാം അങ്ങനെ അതിൽ ഒരു ഹാർഡായിട്ടുള്ളൊരു കണക്കൊന്നുമില്ല ആയിട്ടുള്ള കണക്കൊന്നുമില്ല നമ്മളിത് ഇപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്കും ഒന്ന് കുറുകി വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നോക്കണം അതിൻ്റെ ടേസ്റ്റ് നോക്കുക ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണം ആഡ് ചെയ്യാം ഞങ്ങൾ ഒരു കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിരുന്നു അതിൽ ശരിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തന്നിരുന്നു കെച്ചപ്പും സോസും തമ്മിലുള്ള ഒരു വ്യത്യാസം സോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇടാറുണ്ട് അതായത് ഇഞ്ചി ഇടാറുണ്ട് നമ്മൾ സവാള ഇടാറുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇടാറുണ്ട് പക്ഷേ കച്ചപ്പിൽ ഇതൊന്നും ഇടാറില്ല വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കെച്ചപ്പ് കുറച്ചും കൂടെ തിക്കായിരിക്കും സോസ് കുറച്ചും കൂടെ ലൂസായിട്ടാണ് കാണാറുള്ളത് അതുപോലെ തന്നെ ടേസ്റ്റിലും അങ്ങനെ തന്നെ വ്യത്യാസങ്ങളുണ്ടായില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കെച്ചപ്പാണ് കെച്ചപ്പ് ആണ് നമ്മൾ ഉണ്ടാക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് തിക്കാവേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്ക് നല്ലോണം വെള്ളം മാറ്റണം നമ്മളിപ്പോൾ അതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് നോക്കിയപ്പോൾ മുളക് കുറച്ചും കൂടെ കുറവാണെന്ന് കണ്ടു അപ്പോൾ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക അതായപ്പോൾ ഈ സൈഡിൽ പറ്റി പിടിച്ചിരിക്കണം ഒക്കെ ഒന്ന് ഇട്ട് ഇതിലേക്ക് തിരിച്ചിടുക അതുപോലെ തന്നെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക ഒന്ന് തിക്കായിട്ടുണ്ടത് നമുക്ക് കുറച്ച് നേരം കൂടെ ഇളക്കുക ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞങ്ങൾ എടുത്തു ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു നമുക്കതൊന്ന് നല്ല പാകത്തിലേക്ക് കിട്ടുവാനായിട്ട് ഇതിൽ വെള്ളം വറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന കച്ചപ്പ് നമ്മളെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു നാലാഴ്ച വരെ വലിയ കേട് കൂടാണ്ട് ഇരിക്കും അപ്പോൾ വെള്ളം വറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിലെടുത്ത് വയ്ക്കരുത് നമ്മൾ കഴുകി ഉണക്കിയ നല്ല ഗ്ലാസിൻ്റെ കുപ്പിയുണ്ടല്ലോ പാത്രങ്ങൾ അതിലാണ് എടുത്തു വയ്ക്കേണ്ടത് നല്ലോണം അടച്ചു വെക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പ് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ ഒരു തിക്നെസ്സിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഓഫ് ചെയ്യാം ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കാവും അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മളത് ഓഫ് ചെയ്യാനായിട്ട് സ്വാദിഷ്ടമായ ടൊമാറ്റോ കച്ചപ്പ് യാതൊരു മയങ്ങളും ഇല്ലാണ്ട് യാതൊരു കെമിക്കലുകളോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലാണ്ടുള്ള നമ്മുടെ ടൊമാറ്റോ കച്ചപ്പ് റെഡി ആയിട്ടുണ്ട് അതായത് തണുത്തു തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കൂ അതിൻ്റെ ആ തിക്നസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് കറക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കിട്ടി നല്ല ടേസ്റ്റുമുണ്ട് ഒരു എരിവുണ്ട് പുളിയുണ്ട് അതുപോലെ തന്നെ മധുരമുണ്ട് അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണത് ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് തണുക്കട്ടെ അത് അപ്പോൾ ചൂടാറ ചൂടുള്ള പാത്രത്തിൽ നിന്ന് മാറ്റി ഒരു തണുത്ത പാത്രത്തിലേക്ക് നമ്മൾ ചൂടാറാനായിട്ട് വെക്കുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള ആയി അതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റാണ് അതുകൊണ്ടാണ് നമ്മളൊരു ചൂടാറിയ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണത് ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ടൊമാറ്റോ സൂപ്പൊന്നും വിളിക്കാം നമ്മൾ സാധാരണക്കാർ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ടൊമാറ്റോ സൂപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് നമുക്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ കടകളിൽ നിന്നും മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതിന് അതുപോലെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം യാതൊരു മയങ്ങളും ഇതിലില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടൊമാറ്റോ കച്ചപ്പ് നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ടൊമാറ്റോ കച്ചപ്പോൾ ടൊമാറ്റോ സൂപ്പോ നിങ്ങൾ ധൈര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ വിളിച്ചോളൂ അതിന് എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക ഒരു മണിക്കൂർ സമയം മതി നമുക്കിത് മൊത്തത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് അപ്പോൾ ഉണ്ടാക്കി അത് കഴിച്ചതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണുന്നതിനു വേണ്ടി ഷെയർ ചെയ്യുക ഒരഭ്യർത്ഥന കൂടി ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക